നമസ്കാരം. ഈ സ്വർണം എന്ന ലോഹത്തിന് സ്വർണം എന്നല്ലാതെ വേറെ പേരുകൾ വല്ലതുമുണ്ടോ? ഇനി അതിന്റെ ക്വാളിറ്റി അനുസരിച്ചോ അതിന്റെ എന്തെങ്കിലും പ്രത്യേകതകൾ അനുസരിച്ചോ അതിനൊക്കെ പേരുണ്ടോ? അറിയില്ല കേട്ടോ, അതിന്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ ഈ 916 എന്നും ബിസ് ഹോൾമാർക്ക് നമുക്ക് കേട്ടിട്ടുണ്ട്. നമുക്ക് സ്വർണത്തിന് പ്രത്യേകമായി പേരുണ്ടോ എന്ന് അന്വേഷിക്കലല്ല നമ്മളുടെ ജോലി, സ്വർണത്തിന്റെ പേര് കണ്ടുപിടിക്കലുമല്ല. പക്ഷേ ഇവിടെ ചില ഓമന പേരുകളിലും ചെല്ലപ്പേരുകളിലും വിളിപ്പേരുകളിലുമൊക്കെ സ്വർണം എത്തുന്നു നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായി. അതിന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. വേറെ ആരുമല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി എന്നാരോപിക്കപ്പെടുന്ന വിദേശത്തു നിന്ന് സ്വർണം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കു വഹിച്ചു എന്ന് ഏജൻസികൾ പറയുന്ന, വ്യക്തമാക്കുന്ന, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന റബിൻസ് ഹമീദ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്വർണത്തിന്, അതായത് നയതന്ത്ര ബാഗേജ് വഴി കടത്തിയ സ്വർണത്തിന് ഒരു പ്രത്യേക പേരുണ്ട് എന്നൊക്കെ അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്താണ് ആ പേര്, ആ പേര് എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ പേരിലാണോ ഇതിനു മുൻപും ഇതുപോലെ സ്വർണം കടത്തിയത്, വന്നത്, പോയത്, നമുക്ക് നോക്കാം. നയതന്ത്ര ചാനലിലൂടെ കടത്തിയത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബ്ലഡ് ഗോൾഡ് ആണെന്നാണ് ഇപ്പോൾ റബിൻസ് കെ ഹമീദ് അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്. ബ്ലഡ് ഗോൾഡ്, അങ്ങനെയൊക്കെ പേരുണ്ടോ, ചോര കലർന്ന സ്വർണം. അപ്പോൾ ഇവർക്ക് ഈ ചോരക്കളിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും? ഈ ബ്ലഡ് ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഏതാണ്, നമുക്കറിയില്ല. കലാപം മൂലം അരാജകത്വം നിലനിൽക്കുന്ന രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ വിലക്കിയ കാര്യം നമുക്കറിയാം. പണം തീവ്രവാദികൾ ആയുധം സമാഹരിക്കാൻ ഉപയോഗിക്കും എന്നതാണ് കാരണം. ഈ യു എൻ വിലക്കുള്ളതിനാൽ ഇന്ത്യയും അത്തരം രാജ്യങ്ങളിൽ നിന്ന് സ്വർണമോ രത്നങ്ങളോ പെട്രോളിയമോ വാങ്ങുന്നില്ല. ബ്ലഡ് ഗോൾഡ് എന്നും ബ്ലഡ് ഡയമണ്ട് എന്നും വിളിപ്പേരുള്ള സ്വർണവും രത്നങ്ങളും കള്ളക്കടത്തുകാർക്ക് ബമ്പറാണ്, കാരണം ഇതിന് വിലക്കുറവാണ്. വിലക്കുറവാണ് പ്രധാന ആകർഷണം. ഈ സ്വർണമാണ് കള്ളക്കടത്തുകാർ വഴി വാങ്ങി കടത്തിക്കൊണ്ടുവന്നത് എന്നാണ് റബിൻസ് വെളിപ്പെടുത്തിയത്. അപ്പൊ ഇതിന് പിന്നിലൊക്കെ ഒരു ശാസ്ത്രമുണ്ട്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കച്ചവടവും മറ്റു കാര്യങ്ങളുമൊക്കെ ഈ രീതിയിൽ നിയമപരമായി വിലക്കിയിരിക്കുന്നതിനാൽ ഇത്തരത്തിലുള്ള സ്വർണം വില കുറഞ്ഞ രീതിയിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ അത് എത്തിക്കുമ്പോഴേ വില കുറവുള്ളൂ, അത് പിന്നീട് ക്രയവിക്രയം നടത്തുമ്പോൾ, അത് പിന്നീട് മറിച്ചു വിൽക്കുമ്പോൾ അതിന് വില കുറയുന്നൊന്നുമില്ല, സ്വർണത്തിൻ്റെതായ വില കൊടുക്കുകയും വേണം. ഇത് സ്വർണമാണോ, ഈ ബ്ലഡ് ഗോൾഡ് ബ്ലഡ് ഡയമണ്ട് ഇത് തനിത്തങ്കമാണോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമേ അറിയൂ. കഴിഞ്ഞ 3 വർഷത്തിനിടെ കള്ളക്കടത്ത് സംഘങ്ങൾ 10,000+ കിലോ ആഫ്രിക്കൻ ബ്ലഡ് ഗോൾഡ് ദുബായിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഓ, 10,000+ കിലോ ബ്ലഡ് ഗോൾഡ് കഴിഞ്ഞ 3 വർഷത്തിനിടെ ദുബായ്, അതായത് യു എയിൽ എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ ഉൾപ്പെടെ കേരളം ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തുന്നത്. അതിഭീകരമായ കച്ചവടം തന്നെ. അത് ശരിക്കും ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒരു രാജ്യത്തിന്റെ സുരക്ഷയും ഒക്കെ എത്ര കാര്യമായി ബാധിക്കുന്ന ഒരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്വർണം ഈ ദുബായിൽ നിന്ന് ഇത്തരത്തിൽ ബ്ലഡ് ഗോൾഡും ബ്ലഡ് ഡയമണ്ടും ഒക്കെ എത്തിച്ചിട്ടുണ്ടാവുക, കാരണം ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ക്യാരിയേഴ്സ് ഇതിനുള്ളത്. അതുപോലെ വ്യാജമുദ്രയും രേഖകളും ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് ഈ സ്വർണം കടത്തുന്ന പതിവുണ്ട്, അത് സ്ഥിരമായി തന്നെ ചെയ്യാറുണ്ട്. ഇത്തരം സ്വർണമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് റബിൻ സമ്മതിച്ചതോടെ നയതന്ത്ര സ്വർണക്കടത്തിൽ രാജ്യാന്തര തീവ്രവാദി ഗ്രൂപ്പുകളുടെ സഹായം NIA ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ്. ഇത് ശരിക്കും തീവ്രവാദത്തിന്റെ മറ്റൊരു സോഴ്സാണ്. അതായത് തീവ്രവാദം ഇത്തരത്തിൽ കടത്തിവിടുന്ന പണം, തീവ്രവാദത്തിനായി പണം കണ്ടെത്തുന്ന, രാജ്യവിരുദ്ധതയ്ക്കായി, ഭീകരവാദത്തിനായി, മത തീവ്രവാദത്തിനായി പണം കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സായിട്ട് ഈ ബ്ലഡ് ഗോൾഡും ഇത്തരത്തിൽ അനധികൃതമായി കടത്തുന്ന സ്വർണവും മറ്റ് ഡയമണ്ടും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷമായി തന്നെ, പരോക്ഷമായിട്ടല്ല, പ്രത്യക്ഷമായ സൂചനകളാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി റബിൻസ് കെ ഹമീദിനെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായത്. റബിൻസ് ഉൾപ്പെടെ 6 പേർ ചേർന്നാണ് സ്വർണം വാങ്ങിയത്. അതുപോലെ നയതന്ത്ര ചാനൽ വഴി കയറ്റിവിട്ടതും ഇവർ ചേർന്നാണ്. റബിൻസ് പണമിറക്കാൻ ദുബായിൽ ആളെ കണ്ടെത്തി. കേരളത്തിൽ ഇടപാടുകാരെ കണ്ടെത്തിയിരുന്നത് 5 മാറും പ്രതികളായ KT റമീസും ജലാൽ എന്ന് പറയുന്ന വ്യക്തിയുമാണ്. പിന്നെ ഇതിനെല്ലാം കോർഡിനേഷനായി നിന്നിരുന്നത് സ്വപ്ന സുരേഷും. അപ്പോൾ ഇതിനകത്ത് ആർക്കൊക്കെ പങ്കുണ്ട് എന്നതിലേക്ക് വ്യക്തമാകുന്ന ഒരു സൂചനയാണ് ഇത്. ഇതിന്റെ അടിസ്ഥാനം തന്നെ രാജ്യവിരുദ്ധതയാണ്, തീവ്രവാദമാണ്. ഈ സ്വർണത്തിന്റെ ബ്ലഡ് ഗോൾഡ് ആയാലും ശരി, ബ്ലഡ് ഡയമണ്ട് ആയാലും ശരി, ദുബായിലെത്തിയത് 3 വർഷത്തിനിടെ 10,000 കിലോ സ്വർണമാണ്. അത് വെറും കണക്ക് മാത്രം. അതിൽ എത്രയോ അധികം എത്തിയിട്ടുണ്ടാകും, അതിൽ എത്രയോ, ആ 10,000-ൽ എത്രയോ കിലോ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാകും, കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഇതിലേക്ക് പറയുന്നത്. സ്വർണ്ണക്കടത്ത്, തീവ്രവാദം, ഭീകരവാദം ഇതൊന്നും വേറെ വേറെയല്ല, ഇതെല്ലാം ഒന്നാണ്. ഈ റബിൻസ് കെ ഹമീദിനെ കൂടുതൽ ചോദ്യം ചെയ്യും, ഇന്നും നാളെയുമായി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് നോക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.